ഹായ് പ്രിയ സുഹൃത്തുക്കളെ, റിച്ചുബായ് നിങ്ങളുടെ സ്വന്തം റിച്ചുബായ് 007 എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കത്തിയൊക്കെ പിടിച്ച ഈ പറമ്പിക്കൂടെ എന്താണ് ഇങ്ങനെ കറങ്ങി നടക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഇതൊരു പാചകം ചെയ്യാൻ പോവാണ്. എൻ്റെ പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഞാൻ പാചകം ചെയ്യാൻ പോകുന്നത്. നിരവധി പേര് കമൻറ്റ് ബോക്സിൽ എഴുതി വിട്ടു, റിച്ചുബായി എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പാചകം ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് പാചകമാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു ഇല, വാഴയില വെട്ടാൻ വേണ്ടി പറമ്പി വന്നതാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ പാചകം കൂടിയാണ് കേട്ടോ, എൻ്റെ ഫസ്റ്റ് പാചകം കൂടിയാണ്. അപ്പോൾ റിച്ചുബായിൻ്റെ പാചകത്തിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇതിപ്പോൾ വാഴയില കെട്ടാനുള്ള നാരാണ്. അപ്പോൾ പാചകം എനിക്ക് വിളമ്പാനും കഴിക്കാനും ഭയങ്കര ക്രേസാണ്. പക്ഷെ ഉണ്ടാക്കാനും ക്രേസുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ആണ്, ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ പാചകം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി, എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാൻ പാചകം ഇന്ന് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് വെറൈറ്റി ഫുഡ്, വെറൈറ്റിയുടെ എന്നും ഞാൻ ഒരു ഫാനാണ് ഫുഡിൻ്റെ. ഓക്കെ, സുഹൃത്തുക്കളെ, അപ്പോൾ ഞാൻ പാചകം എന്ന കലയിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ ചിക്കൻ വെച്ചാണ് നമ്മുടെ ഐറ്റം ഉണ്ടാക്കാൻ പോണ്. അപ്പോൾ ഈ പാചകത്തിൻ്റെ പേര് വാഴയില ചിക്കൻ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ വാഴയില ചിക്കൻ ഉണ്ടാക്കാൻ പോകാം കേട്ടോ. നമ്മുടെ മാവിൻ്റെ ചുവട്ടിലാണ്, പ്രകൃതി മനോഹരമായ സ്ഥലത്ത്, നല്ല കാറ്റൊക്കെയുണ്ട്, നല്ല അന്തരീക്ഷം, നല്ല ക്ലൈമറ്റ്. അപ്പോൾ തുടങ്ങുകയല്ലേ. ഓക്കെ, ഇതിനു വേണ്ടിയുള്ള ചേരുവകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. നമുക്ക് കാണാം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 500 ഗ്രാം ചിക്കനാണ്. ഈ 500 ഗ്രാം ചിക്കനകത്ത് നമ്മൾ മസാലയൊക്കെ തേച്ചങ്ങ് പിടിപ്പിച്ചിട്ടങ്ങ് സെറ്റായിട്ടങ്ങ് സാധനം വെക്കണം. നമ്മളിവിടെ ചിക്കനൊക്കെ എടുത്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി അങ്ങ് ഇടാം. എരിവ് കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ മുളക് പൊടിയൊക്കെ ഇടാം കേട്ടോ. ഇവിടെ പപ്പയ്ക്കും മമ്മിക്കൊന്നും എരിവ് പറ്റില്ല. നമ്മൾ അടുത്തത് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി നമുക്കിടാം. നമ്മൾ മഞ്ഞപ്പൊടി ഇടുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ, നമ്മുടെ ഈ വിഷങ്ങളൊക്കെ, നമ്മൾ ഈ ഫുഡ് കണ്ടാക്കുന്നതിൻ്റെയുള്ള വിഷങ്ങളൊക്കെ പോകാൻ വേണ്ടിയാണ് നമ്മൾ മഞ്ഞപ്പൊടി യൂസ് ചെയ്യുന്നത്. വെളുത്തുള്ളി, ഇഞ്ചി നമുക്ക് 2 ടീസ്പൂൺ നമുക്കിടാം. ഇത് നമ്മുടെ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ടേസ്റ്റിന് വേണ്ടിയാണ് കേട്ടോ, രുചി കൂടാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ്. ഈ വെളുത്തുള്ളി ഇഞ്ചി നമ്മുടെ അമ്മിക്കല്ലിൽ അരച്ചെടുത്തതാണ്. ഇപ്പോൾ നമ്മൾ കൂടുതൽ അമ്മിക്കല്ലി അരച്ചെടുക്കുന്നത് കുറവാണ്. ഇപ്പോൾ പാസ്റ്റ് ലൈഫല്ലേ, എല്ലാവരും മിക്സിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അമ്മിക്കല്ലിൽ അരച്ചെടുത്ത സാധനമാണ്. അമ്മിക്കല്ലിൽ അരച്ച് എന്തുണ്ടാക്കിയാലും അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു ചമ്മന്തി അരച്ചാൽ മതി, അതും കിട്ടിലമാണ്. ഇപ്പോൾ അമ്മിക്കല്ലിൽ അരച്ചാണ് കുറേ സൂപ്പർ. നമ്മൾ കുരുമുളകാണ് ഇനി അടുത്ത് ഇടുന്നത്. 1 ടീസ്പൂൺ കുരുമുളകാണ് ഇടാൻ പോണത്. ഇനി ഗരം മസാല നമ്മൾ 1/2 ടീസ്പൂൺ ഇടാൻ പോവാണ്. ഓക്കെ, ഇനി ഉപ്പാണ് ഇടാൻ പോണത്. ഉപ്പിന് അളവൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഉപ്പ് ഇടുക. ഞങ്ങൾ പുറത്ത് അടുപ്പൊക്കെ കൂട്ടി ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അത് സാഹചര്യം അത് ഞങ്ങൾക്ക് ഒത്തുവന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പുറത്ത് വെച്ച് ഞങ്ങൾ ഗ്യാസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ഞങ്ങൾ പുറത്ത് വെച്ച് അടുപ്പൊക്കെ വെച്ച് അടിപൊളി സെറ്റായിട്ടങ്ങ് ചെയ്യും മക്കളെ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ചിക്കനിൽ മസാലയൊക്കെ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞു. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ എണ്ണ ഒഴിക്കുവാണ് ചിക്കനിലേക്ക്. ഇപ്പോൾ എല്ലാവരും വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എണ്ണയാണ് ഉപയോഗിക്കുന്നത്.
എന്തുകൊണ്ടാണ് എണ്ണ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് എല്ലാ മസാലകളും എല്ലാം നമുക്ക് സെറ്റാകാൻ വേണ്ടിയാണ്. വെള്ളം യൂസ് ചെയ്താൽ സെറ്റാകാൻ ഒത്തിരി താമസമായിരിക്കും. പെട്ടെന്ന് നമ്മൾ സെറ്റാകും, മസാല എല്ലാം പിടിക്കും, അടിപൊളി സാധനമാകും. നമുക്കപ്പോൾ എണ്ണ അങ്ങ് മസാല അങ്ങ് ഇട്ട് അങ്ങ് കുഴച്ചങ്ങ് എടുക്കാം. അപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ അങ്ങ് ഒഴിക്കുക കേട്ടോ. അങ്ങ് കുഴക്കാൻ പോവാണ് എണ്ണ ഒഴിച്ചിട്ട്. അപ്പോൾ നാരങ്ങ പിഴിയാൻ പോകും കേട്ടോ. നാരങ്ങയുടെ ഒരു പുളിപ്പുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാരങ്ങയുടെ ഒന്നെങ്കിൽ ഇഷ്ടമാണോ, അത് അങ്ങ് പുളിപ്പൊക്കെ വരുമ്പോൾ കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നാരങ്ങ എങ്ങനെയാണ് പിഴിയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നിങ്ങൾ ഇങ്ങനെ ഉരുട്ടുക. ഉരുട്ടി കഴിഞ്ഞിട്ട് നമുക്ക് പിഴിയുമ്പോൾ നമ്മുടെ നീരൊക്കെ നല്ലോണം നമുക്ക് കിട്ടും. അപ്പോൾ കട്ട് ചെയ്യാം നാരങ്ങ. ഓക്കേ, കുരുവൊക്കെ എടുത്ത് മാറ്റി ഇപ്പോൾ നമുക്ക് അങ്ങ് പിഴിയാൻ പോവാം. പിഴിയാം, നാരങ്ങ പിഴിയുന്ന ഒരു കരയാട്ടോ ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് കേട്ടോ. നമുക്കിനി നല്ല പോലെ ഇങ്ങ് കൈയും കൊണ്ട് അങ്ങ് മക്കളെ ഇങ്ങ് കുഴച്ചങ്ങ് എടുക്കാൻ പോകും കേട്ടോ. നല്ലവണ്ണം അങ്ങ് കുഴക്കണം കേട്ടോ. നമ്മുടെ മസാല എല്ലാം കൂടെ അങ്ങ് പിടിക്കണം കേട്ടോ. കുറച്ച് നേരമായിട്ട് അങ്ങ് കുഴക്കാം. ആഹാ, നമ്മുടെ ചിക്കനെ കണ്ടോ, മുന്നിട്ടായിട്ട് അങ്ങ് പിടിച്ചിട്ടുണ്ടല്ലോ കേട്ടോ. മസാലയൊക്കെ ഇങ്ങ് ചിക്കനിലേക്ക് നല്ലവണ്ണം അങ്ങ് പിടിക്കണം. ഈ മസാലയൊക്കെ അങ്ങ് പിടിച്ച് വന്നിട്ടുണ്ടല്ലോ. ആ എന്താണ് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് നോക്കിയേ. ആ ഇപ്പം തന്നെ കഴിക്കാനെന്ന് തോന്നുന്നു, പക്ഷേ സ്നാനം ആയിട്ടില്ല, ഞാൻ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പാചകം കേട്ടോ, നിങ്ങളുടെ സപ്പോർട്ട് വേണം. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതി വിടണം എൻ്റെ പാചകം എങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് നിങ്ങൾ എഴുതി വിട്ടാൽ മാത്രം പോരാ, ഇത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുകയും വേണം. എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് കൂടെ എനിക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി വിടണം. നന്നായെങ്കിൽ ഓക്കെ. നമുക്കിനി കുഴച്ച മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് സെറ്റാകാൻ വേണ്ടി, ഉപ്പും മുളകും എല്ലാം ഒന്ന് സെറ്റാകാൻ വേണ്ടി നമുക്കിതൊന്ന് 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കൈ കഴുകി ഒന്ന് ഫ്രഷാകാം. പാചകത്തിന് വൃത്തി നിർബന്ധമാണ്, വൃത്തിയുള്ള പാചകം. റിച്ച്ബായ് 007 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാൻ പോവാണ്. ഇതിപ്പോൾ സ്പൂണല്ല കേട്ടോ, സ്പൂണിലെടുത്താൽ എണ്ണ പോകുന്ന പേടിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ തവിയിലെടുക്കുന്നത്. ഇതിപ്പോൾ കറക്റ്റ് 4 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചേക്കുന്നത്. എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ 1 സബോള ഇടാൻ പോവാണ് അരിഞ്ഞു വെച്ചത്. ഇപ്പോൾ ചെറിയ കറിവേപ്പിലയാണ്, 4 തണ്ടാണ് യൂസ് ചെയ്യുന്നത് ചെറിയ കറിവേപ്പിലയായിട്ടോ. അപ്പോൾ കറിവേപ്പില കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ 2 പച്ചമുളക് അരിഞ്ഞ് ഇടാൻ പോവാണ്. ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ഇടാം. വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ്, 1 ടീസ്പൂൺ ഇടാം നമുക്ക്. കുരുമുളക്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ കുരുമുളക്. കുരുമുളക് 1 ടീസ്പൂൺ കുരുമുളക്. ആഹാ, ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി. ഇപ്പം ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ഇടാണ്. നമുക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ നമുക്കിടാം. ഇപ്പോൾ ഗരം മസാല 1 ടീസ്പൂൺ ഇടാം. അതിൻ്റെ നമ്മൾ തീയൊക്കെ കുറച്ചിട്ട് വേണം ചെയ്യാൻ, ശ്രദ്ധിക്കണം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് അങ്ങ് വരട്ടി അങ്ങ് എടുക്കാം. അപ്പോൾ വരട്ടാൻ പോകട്ടോ, ഇങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ വരട്ടണം, നല്ല മസാലയൊക്കെ അങ്ങ് പിടിക്കുകയുള്ളൂ. വരറ്റുകയാണ് ഞാൻ, വരറ്റുകയാണ് ഞാൻ, വരറ്റുകയാണ് ഞാൻ, നല്ല രീതിയിൽ വടറ്റണം വടറ്റണം, മസാല പിടിക്കണം. ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം.
നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ പിടിച്ച് സാധനം നോക്ക് സെറ്റായിട്ടുണ്ട് സാധനം. ഇതങ്ങ് നമ്മളങ്ങ് പിടിച്ചിട്ടങ്ങ് വറുക്കുകയാണ്. ഏകദേശം നമ്മുടെ ചിക്കൻ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. നമുക്ക് ചിക്കനും നേരത്തെ കൂട്ടി വെച്ച ആ മിക്സും കൂടെ ചേർത്തിട്ടങ്ങ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അറിഞ്ഞില്ല ഉണ്ണി ഇങ്ങനെ പാചകം ചെയ്യുന്ന അറിഞ്ഞില്ല. കെങ്കേമം ഓ കണ്ടാ തന്നെ എന്ത് രുചിയാ. ചിക്കൻ ചിക്കൻ ഓ വാഴയില ചിക്കൻ ഇങ്ങനെ കുടിക്കാം. വാഴയില ഇനി വാട്ടിയെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലോണം വാട്ടണം വാഴയില. ഇത് വെറൈറ്റി സംഭവമാട്ടോ മക്കളേ, വെറൈറ്റി സംഭവമാണ്. നമ്മുടെ വാഴയില ഇപ്പോൾ വാട്ടി വെച്ചിട്ടുണ്ട്. ആ വാഴയിലേക്ക് നമ്മുടെ ചിക്കൻ അങ്ങ് കുറച്ച് എടുത്തങ്ങ് ഇടുകയാണ്. നമ്മുടെ വാഴയില നാര് വെച്ചിട്ട് നമ്മുടെ വാഴയില ചിക്കൻ കെട്ടാൻ പോകട്ടോ. ഈ വാഴയില ചിക്കൻ കെട്ടുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് കുട്ടിക്കാലത്ത് സ്കൂളിൽ പൊതിച്ചോറ് കൊണ്ടുപോയപ്പം കെട്ടിയ ഓർമ്മയാണ്. ആ പൊതിച്ചോറിൻ്റെ ഓർമ്മ ഓ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞങ്ങൾ ആ പൊതിച്ചോറ് തുറക്കുമ്പോൾ തന്നെ ആ വാഴയിലയുടെ മണവും ആ സ്വാദും അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പോൾ കെട്ടാൻ പോവാണ്. നമ്മുടെ വാഴനാര് കെട്ടാൻ പോകട്ടോ നമ്മുടെ ഇരയിൽ. അപ്പോൾ കണ്ടോ അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് കെട്ടണം. കെട്ടുന്നും വലിയ വശമില്ല, എന്നാൽ ഞാൻ കെട്ടാൻ പോവാണ്. നമ്മുടെ വാഴനാര് വാഴയിൽ കെട്ടിയതാണ്. രണ്ട് പൊതിയിലായിട്ട് ഞാൻ ചിക്കൻ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പച്ചെമ്പിൽ നമുക്ക് ആവിക്ക് വെക്കാം. അപ്പച്ചെമ്പിലേക്ക് വെക്കാൻ പോവാണ്. ഇനി സാധനം വേറെ ലെവലാവും. അപ്പച്ചെമ്പിലേക്ക് നമ്മുടെ ചിക്കൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേറെ ലെവലാവും. നമ്മുടെ വാഴയിലെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ആവിയൊക്കെ വന്ന് ആ സ്കിഡിലവാണ്. ഇനി അതങ്ങ് നമ്മളങ്ങ് വാഴയിലെ ചിക്കൻ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. നമ്മുടെ വാഴയിലെ ചിക്കൻ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. വാഴയിലെ ചിക്കൻ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാൻ പോവാണ്. നമ്മുടെ വാഴയിലെ ചിക്കൻ നല്ല ചൂടാട്ടോ, നല്ല പൊള്ളുന്നുണ്ട്, കൈ പൊള്ളുന്നുണ്ട്. അതിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓ തുറക്കാതെ തന്നെ മണം വരികയാണ്. ഓ എനിക്കത് കഴിക്കാൻ കൊതിയാവുന്നു. ഞാനൊരു ഭക്ഷണപ്രിയനാണല്ലോ. അപ്പോൾ ഇത് എന്താ സ്മെല്ല്, ഓ ഒരു രക്ഷയില്ല കേട്ടോ സ്മെല്ല്. എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്താ ചെയ്യാമെന്ന് എനിക്ക് പോലും ഇപ്പോൾ അറിയില്ല. ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് കഴിക്കും. ഞാൻ വാഴയിലെ ചിക്കൻ ഞാൻ കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് വാഴയിലെ ചിക്കനെ കുറിച്ച് ഒരു പാട്ട് ഇവിടെ ലൈവായിട്ട് നിങ്ങളുടെ മുമ്പിൽ പാടാൻ പോവാണ്.
അപ്പോൾ എൻ്റെ പാട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നല്ല അഭിപ്രായങ്ങൾ എഴുതി വിടണം. എൻ്റെ പുതിയ സോങ്ങാണ് വാഴയിലെ ചിക്കൻ, സോങ്ങിൻ്റെ പേര്. ഞാനുണ്ടാക്കിയ ചിക്കൻ വാഴയിലയിൽ പൊതിഞ്ഞേ, വാഴയില നാരുകൊണ്ട് കെട്ടി അപ്പച്ചമ്പിൽ പുഴുങ്ങിയ ചിക്കൻ, പുഴുങ്ങിയ ചിക്കൻ, വാഴയില ചിക്കൻ. അപ്പോൾ ഞാനിത് അഴിക്കാൻ പോവാണ്. അപ്പോൾ അഴിച്ചു കഴിഞ്ഞിട്ട് ഇത് പപ്പയെ കൊണ്ട് മമ്മിയെ കൊണ്ട് ഇത് ടേസ്റ്റിയൊക്കെ നോക്കുകയാണ്. അഴിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഞാനത് അഴിച്ചെടുക്കും. നമ്മൾ അഴിക്കാൻ പോവാണ് നമ്മുടെ വാഴയില ചിക്കൻ. പുഴുങ്ങിയത് റെഡി ആയിരിക്കുകയാണ്. ഇത് ഞാനുണ്ടാക്കിയ സാധനം ഞാൻ തന്നെ കഴിച്ച് അഭിപ്രായപ്പെടുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് പപ്പയും മമ്മിയുണ്ട്. പപ്പയും മമ്മി ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ പപ്പയും മമ്മി പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യം പപ്പയ്ക്ക് കൊടുക്കാം, പപ്പയുടെ അഭിപ്രായം നമുക്ക് കേൾക്കാം. എങ്ങനെയുണ്ടപ്പാ എൻ്റെ വാഴയിലെ ചിക്കൻ പുഴുങ്ങിയത്? എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞേ. ഇനി മമ്മി കഴിച്ചിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം നമുക്ക് ചോദിക്കാം. മമ്മി കഴിച്ചു നോക്ക്. മമ്മി എങ്ങനെയുണ്ട്, എരി ഉപ്പ് ടേസ്റ്റൊക്കെ ഉണ്ടോ? നന്നായിട്ടുണ്ട് മോനെ. എൻ്റെ ഈ കൊച്ചു പാചകം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി എൻ്റെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ ആ ബെല്ലേക്കിനും കൂടെ അമർത്തുക.